ലൈഫ് 24 ത്രിദിന ക്യാമ്പിന് തുടക്കമായി. നെന്മാറ BRCയിലാണ് ക്യാമ്പ് നടക്കുന്നത്. കൊല്ലങ്കോട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് 40 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. കൃഷി, പാചകം, പമ്പിംഗ് എന്നീ മേഖലകളിൽ കുട്ടികൾക്ക് അനുഭവങ്ങൾ നൽകുന്നത് വഴി 21-ാം നൂറ്റാണ്ടിൽ നടത്തേണ്ട ജീവിത നൈപുണ്യശേഷികൾ സ്വായത്തമാക്കുന്നതിനുള്ള സാധ്യതയാണ് ലൈഫ് 24 പരിപാടിയിലൂടെ സമഗ്ര ശിക്ഷ മുന്നോട്ട് വയ്ക്കുന്നത്. കൊല്ലങ്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൗന്ദര്യ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി. എന്താ പറഞ്ഞ പോയിട്ട് അമ്മ ഇതോട്ട് ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ പുട്ടുണ്ടാക്കി തരും അങ്ങനെ പറഞ്ഞോ? ഇല്ല, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് കുക്കിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്ന് പറഞ്ഞവരായിരിക്കാണോ? ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോ എത്ര പേർക്ക് ഞാൻ കുക്ക് ചെയ്താലും നന്നായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് കിട്ടി. ഓക്കെ, വെരി ഗുഡ്, ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരു പക്ഷേ നമ്മള് ഈ ഇങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് പുട്ട് നമ്മളിപ്പോ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇത് ഇനി വരുന്ന ജനറേഷന് ഇത് ഒരു കേക്കിന്റെ രൂപത്തിലായിരിക്കും ഒരു ചിലപ്പോൾ അറിയപ്പെടുക. ഇപ്പൊ തന്നെ ഇതിന് സ്റ്റീം കേക്ക് എന്നല്ലേ പറയുന്നത് അല്ലേ? അപ്പൊ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്റ്റീം കേക്ക്, അതിൽ ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് പലതരത്തിലുള്ള ഫ്ലേവേഴ്സും അവർക്ക് ഇഷ്ടപ്പെട്ട കുറെ കോമ്പിനേഷൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മളൊരു പുതിയ ഡിഷ് ഉണ്ടാക്കുമായിരിക്കും. നെന്മാർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതി, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ചന്ദ്രിക, ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക പ്രജിത എന്നിവർ അതിഥികളായി പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടകി മുഖ്യാതിഥികളും തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ച കുട്ടികൾക്ക് അനുഭവമായി. BRC ട്രെയിനർ അബു താഹിർ, ക്ലസ്റ്റർ കോർഡിനേറ്റർ സബ്ന, സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ അനു, മഞ്ജുള എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. സബ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും 40 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികൾ 5 ഗ്രൂപ്പുകളിലായി CRCC മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുകയും നിർമ്മിക്കുകയും ചെയ്തു. 3-ാം ദിവസം ക്യാമ്പ് സമാപിക്കുമ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും പങ്കാളികളാവും. UTV News പാലക്കാട്.